Assalamualaikum, welcome back. Nalla tasty um adhe simple aayittulla nalla adipoli coffee cake aanu ṭa idu. Nalla tasty aanu ṭa idu kaikkan vendite adhe pole undakkanum nalla eluppaanu. Njan idinu onnu cut aakki kaanichu tharam. Da cut aakkumbo thanne nalla soft aanu idu kaikkane. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പോളം ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അത് കോഫി പൗഡർ മെൽറ്റാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പാലെടുത്തത് ഞാനിവിടെ ഗോൾഡിൻ്റെ കോഫി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം തരിതരിപ്പായിട്ടുള്ളൊരു കോഫി പൗഡറാണ്, അതുകൊണ്ടാണ് കേട്ടോ പാലെടുത്തത്. പാലിട്ട് നമുക്കിത് ഒന്ന് മിക്സാക്കിയിട്ട് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇളം ചൂടുള്ള പാലിലാകുമ്പോൾ കോഫി പൗഡർ പെട്ടെന്ന് തന്നെ മിക്സായിക്കോളും. വേറെ കോഫി പൗഡറാണെന്നുള്ളതെങ്കിൽ ഡയറക്റ്റ് മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ പൗഡർ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അങ്ങനെയും ചെയ്യാം, ഇതേപോലെ നമുക്ക് പാലിൽ മെൽട്ടാക്കിയിട്ടും ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് രണ്ട് മുട്ടയാണ് കേട്ടോ കേക്കിന് യൂസ് ആക്കുന്നത്. രണ്ട് മുട്ട ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റാക്കിയിട്ടെടുക്കാം. അത്യാവശ്യം ബീറ്റായതിന് ശേഷം നമുക്കിതിലേക്ക് ഏലക്കയും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. രണ്ട് ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂണായതുകൊണ്ട് തന്നെ ഞാൻ 4 സ്പൂണോളം എടുത്തിട്ടുണ്ട് പഞ്ചസാര. ഓവർ മധുരം ഇഷ്ടമുള്ളവർ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ബീറ്റാക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ബീറ്റാക്കിയിട്ടെടുക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് വേഗം തന്നെ റെഡിയാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കോഫി കേക്കാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പാലിൽ കോഫി പൗഡർ മിക്സാക്കി വെച്ചിട്ടില്ലേ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ബീറ്റാക്കിയിട്ടെടുക്കാം. അതൊഴിച്ചതിന് ശേഷം ഒരുപാട് ബീറ്റാക്കണ്ട, ആവശ്യത്തിന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഈ സമയത്താണ് കേട്ടോ നമ്മൾ കോഫി പൗഡറും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പാലിൽ മിക്സ് ചെയ്യാതെ സെപ്പറേറ്റ് കോഫി പൗഡർ മാത്രം വേണമെങ്കിലും മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ബീറ്റാക്കിയിട്ടെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ 1 കപ്പോളം മൈദാമാവ് എടുത്തിട്ടുണ്ട്. മൈദാമാവ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബീറ്റാക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇതൊക്കെ നല്ലതുപോലെ മിക്സാകുന്ന സമയം കൊണ്ട് നമ്മൾ ഞാനൊരു പാന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കോഫി പൗഡർ ആയതുകൊണ്ട് തന്നെ നല്ല മണമുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലും ഉണ്ടാകും കോഫീൻ്റെ. കോഫി ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഇപ്പം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്, ഓയിലൊക്കെ എല്ലാവർക്കും ഒരുപോലെ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇതാ അടിയിൽ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോകാതെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ
നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ബബിൾസ് വരും നമ്മുടെ കേക്കിന്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിതിനെ കുക്കാക്കിയിട്ടെടുക്കാം. ഇനി നമുക്കൊരു 15 മിനിറ്റ് ശേഷം തുറന്നു നോക്കാം. നമ്മുടെ കേക്ക് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനെ ഒരു കത്തി വെച്ചിട്ട് കുത്തി നോക്കുന്നുണ്ട്, ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ല ഭാഗങ്ങൾ വെന്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുക, നല്ല പെർഫെക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടോ അതോ അടിയിൽ പിടിച്ചിട്ടോ ഒന്നുമില്ല, നല്ല അടിപൊളിയായിട്ടുള്ള സ്പോഞ്ച് കേക്കാണ് കോഫി കേക്ക്. നമുക്ക് വൈകുന്നേരമൊക്കെ വേഗം തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നല്ല സോഫ്റ്റാണ് മറ്റത് കഴിക്കാൻ. ഇൻഷാല്ലാ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാനിതെല്ലാം ഞാനിതാ കട്ടാക്കിയിട്ടൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ.